ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് 10-ാം ക്ലാസ്സിലെ 2-ാം പാഠമായ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ ഒരു ചോദ്യം നോക്കാം. ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഈക്വൽ ടു ദ ഏരിയ ഓഫ് റെക്റ്റാംഗിൾ. അതായത് 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ഈ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. ആദ്യമായി 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം നിർമ്മിക്കാം. ചതുരത്തിന്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. അതായത് 5 സെന്റിമീറ്റർ ഇൻറ്റു 3 സെന്റിമീറ്റർ സമം 15 ചതുരശ്ര സെന്റിമീറ്റർ. ഈ പരപ്പളവ് അഥവാ ഏരിയയിലുള്ള ഒരു സമചതുരം വരയ്ക്കണമെങ്കിൽ സമചതുരത്തിന്റെ ഒരു വശം √15 സെന്റിമീറ്റർ ആയിരിക്കണമല്ലോ. √15 സെന്റിമീറ്റർ എങ്ങനെ കൃത്യമായി വരയ്ക്കാമെന്ന് ഈ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ. PA × PB = PC². AP എന്ന വര നീട്ടി വരയ്ക്കാം. ചതുരത്തിന്റെ വീതിയായ 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് പിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. ഇപ്പോൾ കിട്ടിയ പോയിന്റിനെ പി എന്ന് അടയാളപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് PA യുടെ നീളവും PB യുടെ നീളവും ലഭിച്ചു കഴിഞ്ഞു. ഇനി ലഭിക്കാനുള്ളത് PC യുടെ നീളമായ √15 സെന്റിമീറ്റർ ആണ്. ഇത് ലഭിക്കാനായി AB വ്യാസമായെടുത്ത് ഒരു അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ വരയ്ക്കാം. ചതുരത്തിന്റെ വീതി അല്പം നീട്ടി വരയ്ക്കുക. ഈ വര അർദ്ധവൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ സി എന്ന് അടയാളപ്പെടുത്തുക. ഈ PC ഒരു വശമായി എടുത്ത് സമചതുരം പൂർത്തിയാക്കാം.